Namaskaram. Oru kudanna velichamay enna unitile rendamathe paadhamaanu innu nammal vaayikkunnathu. Saphalame yathra enna NN Kakkadinte kavithiyaanu nammude paadam. Aadyam NN Kakkadine kurichu vaayikkam. NN Kakkad 1927-1987. Kakkad Narayanan Nambudiri. Kozhikode jillayile Avidannooril janichu. Krithikal Shalabhagitham 1963. പാതാളത്തിന്റെ മുഴക്കം, കവിത, വജ്രകുണ്ഡലം, ഇതാ ആശ്രമമൃഗം, കൊല്ല കൊല്ല, സഫലമീ യാത്ര, പകലറുതിക്കും മുമ്പ്, നാടൻ ചിന്തകൾ, കവിതയും പാരമ്പര്യവും, അവലോകനം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ് ഫോർ പോയട്രി, കുമാരൻ ആശാൻ സ്മാരക അവാർഡ് എന്നിവ ലഭിച്ചു. സഫലമീ യാത്ര എന്നാണ് നമ്മുടെ കവിതയുടെ പേര്. സഫലം എന്ന് പറയുമ്പോൾ ഫലമുള്ളത് എന്ന അർത്ഥത്തിലാണ്. അതായത് നമ്മുടെ ജന്മം സഫലമായി എന്നാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന യാത്ര എന്ന് പറയുന്നത് ജീവിതയാത്രയാണ്. അപ്പൊ എൻ്റെ ജീവിതയാത്ര സഫലമായി എന്നാണ് കവി പറയുന്നത്. ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. എല്ലാവരുടെ ജീവിതവും സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. കവിയുടെ സുഖവും ദുഃഖവും നിറഞ്ഞ ജീവിതത്തെ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. രോഗക്കിടക്കയിലായിരുന്നു ഇദ്ദേഹം. അർബുദ ബാധിതനായി ആശുപത്രിയിൽ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം രോഗബാധിതനായി കിടക്കുമ്പോഴും ജീവിതത്തിലെ നല്ല ഓർമ്മകളെ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ശിഷ്ടനാളുകൾ സന്തോഷമുള്ളതാക്കി തീർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുകയുമാണ് കവി ഈ കവിതയിലൂടെ ചെയ്യുന്നത്. സമയമില്ലായ്മയുടെ വർത്തമാന കാലത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നന്മയുണ്ട്. ഇതൊക്കെ നമുക്കിതിൽ കാണാം. എല്ലാവർക്കും തിരക്കാണ്. ഇന്നത്തെ ആൾക്കാരൊക്കെ തങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കൂടി ഓടുമ്പോൾ നന്മകളൊക്കെ നഷ്ടപ്പെടുന്നു. ബന്ധങ്ങൾ പുതുക്കാൻ സമയം കിട്ടാതെ വരുന്നു. സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. കവിതയിലേക്ക് പോകാം. ആർദ്രമീ ധനുമാസ രാവിലൊന്നിൽ ആതിര വരും പോകും അല്ലേ സഖി, ഞാൻ ഈ ജനലഴി പിടിച്ചൊട്ട് നിൽക്കട്ടെ, നീ എൻ അണിയത്ത് തന്നെ നിൽക്കൂ, ഈ പഴകൂട് ഒരു ചുമയ്ക്ക് ഇടറി വീഴാം. ആർദ്രമീ ധനുമാസ രാവിൽ, ധനുമാസത്തിൽ വരുന്ന തിരുവാതിര എന്ന് പറയുന്ന ആഘോഷത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ആർദ്രമായ, നനഞ്ഞ അല്ലെങ്കിൽ നനവുള്ള, തണുത്ത ആ ഒരു കാലാവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ധനുമാസത്തിൽ ഏതെങ്കിലും ഒരു രാവിൽ ആതിരം വരും അല്ലേ സഖി എന്ന് ഇദ്ദേഹം തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടാണ് ചോദിക്കുന്നത്. ഈ ഒരു മാസത്തിലാണല്ലേ തിരുവാതിര വരുന്നത്. ഞാൻ ഈ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ. അപ്പൊ ഇദ്ദേഹം രോഗക്കിടക്കയിലാണ്. ആയതുകൊണ്ട് തന്നെ നിൽക്കുന്നതിനും നടക്കുന്നതിനും എഴുന്നേൽക്കുന്നതിനും ഒക്കെ ഇദ്ദേഹം ഒരു പ്രയാസം നേരിടുന്നുണ്ട്. നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് ജനലിൻ്റെ അഴി പിടിക്കണം. ഒരു താങ് അദ്ദേഹത്തിന് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം അദ്ദേഹം വീണു പോയേക്കാം എന്നാണ്. ജനൽ കൂടി ഇദ്ദേഹം ആകാശത്തെ നോക്കുകയാണ്, സൗന്ദര്യത്തെ നോക്കുകയാണ്, സുഖത്തെ അദ്ദേഹം ഓർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജനൽ അഴി പിടിച്ചുകൊണ്ട് ഞാൻ അല്പനേരം ഇവിടെ നിൽക്കാൻ പോവുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ഭാര്യയെ, പക്ഷേ എന്ത് വേണം, നീ എൻ്റെ അണിയത്ത് തന്നെ നിൽക്കണം, നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. അതായത് സുഖത്തിലും ദുഃഖത്തിലും സഹധർമ്മിണി കൂടെയുണ്ട്. അങ്ങനെയൊരു ജീവിതമാണ് ഇവിടെ നമുക്ക് കവിയുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. ഇദ്ദേഹം ജനലഴി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ധൈര്യമില്ല, ആത്മവിശ്വാസക്കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചുമ വന്നാൽ ഞാൻ ഒരു പക്ഷെ ഇടറി വീണേക്കാം, ഞാൻ ആകുന്ന ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കവിയുടെ ശരീരത്തിനെ ഉപമിച്ചിരിക്കുന്നത് ഒരു പഴയ കൂടിനോടാണ്. ഞാൻ ഈ ജനലഴി പിടിച്ചുകൊണ്ട് അല്പനേരം ഇവിടെ നിൽക്കുമ്പോൾ നീയും എൻ്റെ അടുത്ത് തന്നെ വേണം, ഇല്ലെങ്കിൽ ഈ പഴയ കൂട് ഒരു ചുമയിൽ ഇടറി വീണേക്കാം, വയ്യാതെ വന്ന് ഞാനൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ ഞാൻ തകർന്ന് താഴെ വീണേക്കാം, അതുകൊണ്ട് നീ എൻ്റെ കൂടെ തന്നെ നിൽക്കുക. കവിയുടെ വേദന നിറഞ്ഞ ഈ ശരീരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അനുഭവിക്കുന്ന വേദനയെ മറികടക്കാൻ ഇദ്ദേഹം ഒരു ആശ്വാസം കണ്ടെത്തുകയാണ്. ജനലിൽ കൂടി ഇദ്ദേഹം ആകാശത്തെ നോക്കിക്കാണുകയാണ്. വ്രണിതമാം കണ്ഠത്തിൽ ഇന്ന് നോവിനിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ ഇരുളിമയിൽ നീലിമയിൽ ഏതോ പഴകിയ ഓർമ്മകൾ മാതിരി. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ
തൊണ്ടയ്ക്കാണ് അസുഖം ബാധിച്ചിരിക്കുന്നത്. വ്രണിതമായ കണ്ഠം, വ്രണം പിടിച്ച, കുണ്ണു പിടിച്ച അർബുദമാണ് ഇദ്ദേഹത്തെ ബാധിച്ചത്. അപ്പൊ തൊണ്ടയ്ക്ക് വ്രണമുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ എന്താണ് തൊണ്ട എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുക, അതുപോലെ ഇദ്ദേഹം രോഗബാധിതനായതുകൊണ്ട് തന്നെ ധാരാളം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ തൊണ്ടയിൽ കൂടി വേണം താഴോട്ടിറങ്ങാൻ. അപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അതിലുപരി ഉമിനീര് നമ്മളെപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കും. അതിറക്കാൻ വരെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കവിയുടേത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഇത്തിരി വേദന കുറവുണ്ടെന്നാണ്. വ്രണിതമായ എന്നെ കണ്ടതിന് ഇത്തിരി നോവ് കുറവാണ്, വേദന എനിക്കല്പം കുറവുണ്ട്. ആ ചെറിയ സുഖം ഇദ്ദേഹം അതിനെ വലുതാക്കുകയാണ്. അതിലും അദ്ദേഹം ആശ്വാസം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നിരാശനായി പോകുന്നില്ല. നോവിന് എനിക്കല്പം കുറവുള്ളതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഞാൻ പഴയതൊക്കെ ഒന്ന് ഓർത്തെടുക്കട്ടെ. വളരെ നാൾ കൂടിയാണ് ഞാൻ ഇങ്ങനെ വന്ന് ഈ നിലാവിനെ കാണുന്നത്. നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ ഇരുളും ഈ നീലിമയിൽ, അല്ലെ? ദൂരത്ത് ഇങ്ങനെ ഇരുട്ടാണ്. അപ്പൊ അദ്ദേഹം ഇരുട്ടിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും ചെറിയ പ്രകാശമെങ്കിലും കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഒരുപാട് നോവിനിടയിൽ ഒരു ചെറിയ ആശ്വാസം ഉണ്ടോ എന്നാണ് ഇദ്ദേഹം പരതുന്നത്. അതിൻ്റെ നീലിമയിൽ ഏതൊരു മാതിരി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന സമയത്ത് ആ വേദനയ്ക്ക്, മാനസികമായും ശാരീരികമായും നമ്മൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടി നമ്മളുടെ ഓർമ്മകൾ പഴയതിലേക്ക് പോകുമ്പോൾ, നമുക്കൊരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വേദനയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കും എന്നാണ്. ഇദ്ദേഹം ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇനി പറയാൻ പോകുന്നത്. നിന്നി വിറയ്ക്കും ഈ ഏകാന്ത താരകളെ. താരകൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. അപ്പം ഏകാന്ത താരകൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയ നക്ഷത്രങ്ങളാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വിറയ്ക്കുക, നമ്മൾ പറയാറുണ്ട് എന്താണ്, കത്തുകയും കെടുകയും ചെയ്യുകയാണ് നക്ഷത്രങ്ങൾ. അപ്പൊ അവിടെ നിന്ന് വിറയ്ക്കുന്നത് പോലെ ഒറ്റപ്പെട്ടു പോകുന്ന താരകങ്ങളെ, അല്ലെങ്കിൽ താരങ്ങളെ, നക്ഷത്രങ്ങളെ എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ അല്പനേരം അതിനൊന്ന് കണ്ടോട്ടെ, ഞാൻ ഒട്ടു കാണട്ടെ. അപ്പൊ വിറയ്ക്കുക എന്ന് പറയുന്നതും ഒറ്റപ്പെടുക എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഒറ്റപ്പെട്ടിട്ടില്ല, താങ്ങായി തന്റെ കൂടെ ഭാര്യയുണ്ട്. അതല്ല പറയുന്നത്, അദ്ദേഹം മരണത്തോട് അടുക്കുന്ന ഒരു സമയമായിരുന്നു. നിന്ന് വിറയ്ക്കുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്. നീ തൊട്ടു നിൽക്കൂ, വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ പ്രിയപ്പെട്ട ഭാര്യ, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. ഓരോ നിറം കൊണ്ട് നേരമടന്നും ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞും ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു പറഞ്ഞും കുഴയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. ഇനി ഇദ്ദേഹത്തിന്റെ രോഗാവസ്ഥയാണ് പറയുന്നത്. ഇദ്ദേഹം തൻ്റെ ആശുപത്രി കിടക്കയിൽ കിടന്ന ഒരു കിടപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അസുഖബാധിതരായി കിടക്കുന്ന എല്ലാവരും പറയുന്നത് സമയം പോകാത്തൊരവസ്ഥയുണ്ട്. സമയം നീങ്ങുന്നത് ഒരേ വേഗതയിലാണ്. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമാകുമ്പോൾ സമയം പെട്ടെന്ന് കടന്നുപോയതുപോലെ നമുക്ക് തോന്നും. നേരെ തിരിച്ച് അനുഭവിക്കുന്നത് വേദനയും വിഷമവുമാണെങ്കിൽ സമയം ചലിക്കാത്തതുപോലെ നമുക്ക് തോന്നും. ഇദ്ദേഹം രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് നേരം നീങ്ങാത്ത പോലെയാണ് തോന്നുന്നത്. ഇദ്ദേഹം നേരം അളക്കുന്നത് നിറം കൊണ്ടാണ്. അതായത് നല്ല വെയിൽ കാണുമ്പോൾ ഉച്ചയായി എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇരുട്ട് കൂടുമ്പോൾ ഇപ്പോൾ സന്ധ്യയായി കാണും, ഇപ്പോൾ രാത്രിയായി കാണും. അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ട്, ജനൽ വഴി നോക്കിയിട്ട് ഇദ്ദേഹം നേരത്തെ അളക്കുന്നു. മറ്റൊന്ന്, രവം കൊണ്ട് രൂപം അറിഞ്ഞു. രവം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ്. അപ്പൊ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, അസുഖം വന്ന ആൾക്കാരെ ഒരുപാട് ആൾക്കാർ സന്ദർശിക്കാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്ത അവസ്ഥ വരാം. പക്ഷെ അവരുടെ ശബ്ദത്തിൽ നിന്നും നമ്മൾ ആ ആൾക്കാരെ തിരിച്ചറിയാറുണ്ട്. അതാണ് പറഞ്ഞത് ഇവിടെ, രവം കൊണ്ട് ഞാൻ രൂപത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓരോ മരുന്നുകളിൽ അന്തികൾ ഇഴഞ്ഞു. ഓരോ അന്തിയും കടന്നു പോകുന്നത് മരുന്നിൽ കൂടിയാണ്, ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ സമയം വളരെ പതുക്കെ കടന്നു പോകുന്നു. ഓരോ നേരം കഴിക്കാനും ഇദ്ദേഹത്തിന് ധാരാളം മരുന്നുകൾ ഉണ്ടാകും. ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ. അപ്പൊ എന്താണ്, വരുന്നവരൊക്കെ മനസ്സിലാക്കുന്നു ഇദ്ദേഹം മരണത്തോട് അടുക്കുകയാണെന്ന്. അപ്പൊ ചിലർ കൈ പിടിക്കാറുണ്ട്, സാന്ത്വനിപ്പിക്കാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കരസ്പർശം. ഒരു നേർത്ത തേങ്ങൽ, ചിലരെന്ത് ചെയ്യും, തേങ്ങിപ്പോകും.
എന്നിട്ട് രോഗി കേൾക്കാത്ത വിധത്തിൽ നമ്മൾ ആ തേങ്ങലിനെ ആ കരച്ചിലിനെ അടച്ചു വെക്കും, അല്ലെങ്കിൽ അവർ കേൾക്കാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിര് ചുറഞ്ഞു. അപ്പോൾ വ്രണത്തിന് നമ്മൾ കൊടുക്കേണ്ടത് കുളിരാണ്. ഒരാൾക്ക് വയ്യെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് ആശ്വാസമാണ്. അത് വാക്കുകളിൽ കൂടിയാകാം, തലോടലിൽ കൂടിയാകാം. വ്രണത്തിലേക്ക് കുളിര് പകർന്നുകൊണ്ട് എൻ്റെ ഒരുപാട് കൂട്ടുകാർ എന്നെ കാണാൻ വന്നിരിക്കുന്നു. ആശ്വാസ വാക്കുകളുമായി, സ്പർശങ്ങളുമായി, ചിലരാണെങ്കിൽ സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെയാണ് ഇദ്ദേഹം ഓർക്കുന്നത്. തൻ്റെ വ്രണത്തിൽ കുളിര് ചുറഞ്ഞുകൊണ്ട് കുഴയുമീ നാളുകൾ, എൻ്റെ നാളുകളൊക്കെ കുഴഞ്ഞു കുഴഞ്ഞു പോവുകയാണ്, വേഗതയോടെയല്ല സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നാളാണ് എൻ്റേത്. ഒരുപാട് ആൾക്കാർ വരും, കാണും, സംസാരിക്കും, ആശ്വസിപ്പിക്കും, കരയും. ഇത്രയും നാളുകൾ ഇങ്ങനെ മുന്നിലേക്ക് കടന്നു പോകുന്നതിനിടയിൽ ഒരു നാൾ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവല്ലോ സഖി, അല്ലയോ പ്രിയപ്പെട്ട ഭാര്യ, തിരുവാതിര വരുമല്ലേ? ധനുമാസത്തിലെ തിരുവാതിര നാൾ വരുമല്ലേ? അത് വരും, തീർച്ചയായും വരും. ആതിര വരുന്നേരം ഒരുമിച്ച് കൈകൾ കോർത്ത് എതിരേൽക്കണം നമുക്കിക്കുറി. വരും കൊല്ലം ആരുണ്ടെന്നും എന്താകുമെന്നും ആർക്കറിയാം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്ന ഒരേ ഒരു തിരുവാതിര ദിവസം ഇതാണ്. ഈ തിരുവാതിര വരുമല്ലേ സഖി? ഈ തിരക്കിനിടയിൽ, സന്ദർശകർക്കിടയിലൊക്കെ തിരുവാതിര വരുന്നത് നീ മറന്നു പോകരുത്. ഈ വർഷം വരുന്ന തിരുവാതിരയെ നമുക്ക് എന്ത് ചെയ്യണം? കൈകൾ കോർത്ത് ഒരുമിച്ച് എതിരേൽക്കണം. അതായത് നീയും ഞാനും കൂടി ഇതിനെ ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ആഘോഷിക്കണം. ഇക്കുറി നമുക്കത് ആഘോഷിച്ചേ മതിയാകും. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. അപ്പൊ അടുത്ത വർഷം ഞാൻ ഉണ്ടാകുമോ? ആരൊക്കെ ഉണ്ടാകും ജീവനോടെ? എന്തൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. അതുകൊണ്ട് ഈ വർഷത്തെ തിരുവാതിരയെ സന്തോഷപൂർവ്വം നമുക്ക് എതിരേൽക്കണം, വരവേൽക്കണം, ആഘോഷിക്കണം എന്നാണ് കവി പറയുന്നത്. എന്ത് നിൻ മിഴി ഇണതുളുമ്പിയെന്നു സഖി, ചന്ദൻ നിറയ്ക്കുകയും ശിഷ്ട ദിനങ്ങൾ. അപ്പൊ ഓർക്കൂ, ഇപ്പം മരിക്കാറായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ കേട്ടു നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് നോവുകൾ മാത്രമാണ് തരാറ്. ഇത് കേട്ടു നിൽക്കുന്ന ഭാര്യയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി. അതാണ് അദ്ദേഹം ചോദിച്ചത്, എന്താണ് നിന്റെ മിഴി ഇണ നിറഞ്ഞു തുളുമ്പിയോ, നിന്റെ കണ്ണ് നിറഞ്ഞുവോ ഞാൻ പറയുന്ന കേട്ടിട്ട്? അതിൻ്റെ ഒരാവശ്യവുമില്ല, സങ്കടപ്പെടേണ്ട. പിന്നെ എന്ത് വേണം? ചന്ദൻ നിറയ്ക്കുകയും ശിഷ്ട ദിനങ്ങളിൽ. ശിഷ്ടദിനം എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ള ദിനം, എൻ്റെ ആയുസ്സിൽ ഇനി എത്ര ദിവസമാണ് ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആ ബാക്കിയുള്ള ദിവസങ്ങൾ നീ ചന്തം നിറയ്ക്കണം, സന്തോഷം നിറയ്ക്കണം, അല്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കരുത്. മിഴിനീർ ചവർപ്പുപെടാതെ ഈ മധുപാത്രം അടിയോളം മൂന്നുക. അപ്പൊ കണ്ണുനീര് എപ്പോഴാണ് വീഴുന്നത്? എപ്പോഴും സങ്കടം വരുമ്പോഴാണ്. അപ്പൊ സങ്കടം വന്ന നിന്റെ കണ്ണുനീര് ഒരിക്കലും നമ്മുടെ ഈ സന്തോഷത്തെ കെടുത്തി കളയരുത്. ആ കണ്ണുനീരിന്റെ ചവർപ്പ് കുടിക്കരുത്. എന്ത് വേണം? ചവർപ്പ് പെടാത്ത രീതിയിൽ ഈ മധുപാത്രത്തെ അടിയോളം മൂന്നുക, നമ്മുടെ ഈ തേൻ പാത്രത്തെ. ഇവിടെ തേൻ എന്ന് ഉദ്ദേശിച്ച സന്തോഷത്തെയാണ്. ശിഷ്ടകാലം സന്തോഷത്തോടുകൂടി നീ എനിക്ക് തരണം, എൻ്റെ മുമ്പിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കരുത്. അടി വരെ മൂന്തുക എന്ന് പറഞ്ഞാൽ മുഴുവൻ കുടിച്ചു തീർക്കുക എന്നാണ്. അപ്പൊ സന്തോഷം മുഴുവനും നമുക്ക് ആഘോഷിച്ചു തീർക്കണം, അനുഭവിച്ചു തീർക്കണം. ഒരിക്കലും നിന്റെ കണ്ണുനീര് അതിലേക്ക് വീഴരുത്. നേർത്ത നിലാവിന്റെ അടിയിൽ തെളിയും ഇരുൾ നോക്കുകിൽ ഇരുളിന്റെ അറകളിലെ ഓർമ്മകളെ എടുക്കുക. അപ്പൊ നേർത്ത നിലാവിന്റെ അടിയിൽ ഇരുൾ കാണാം, അവിടെ നിന്നും നീ നല്ല ഓർമ്മകൾ പുറത്തേക്കെടുക്കൂ, കരഞ്ഞുകൊണ്ട് നിൽക്കാതെ. ഒരുപാട് നല്ല ഓർമ്മകൾ ഇവരുടെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർക്കുക. ഇരുളിനിടയിലും അല്പം നിലാവ് കണ്ടെത്തും, സന്തോഷം നീ കണ്ടെത്തുക. സങ്കടത്തിന്റെ ഇടയിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് കവി ഇവിടെ. ഇവിടെ എന്ത് ഓർമ്മകളെന്നോ, ഇനി അദ്ദേഹം പറയുന്നത് ഒരുപാട് ഓർമ്മകൾ പറ്റിയാണ്. നെറുകയിൽ ഇരുട്ടേന്തി പാറാവ് നിൽക്കും ഈ തെരുവ് വിളക്കുകൾക്കപ്പുറം. അപ്പൊ ഓർമ്മകളിൽ കൂടിയാണ് പറയുന്നത്, നെറുകയിൽ ഇരുട്ട് ഏന്തി നിൽക്കുന്ന തെരുവ് വിളക്കുകൾക്ക് അപ്പുറത്ത്. പാറാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാവൽ നിൽക്കുകയാണ്. അതായത് നഗരത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഇരുട്ടിനെ അകറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ തെരുവ് വിളക്കുകൾ കത്തിച്ചു വെക്കുന്നത് കാണാം. ഈ തെരുവ് വിളക്കുകൾ നമുക്ക് തരുന്നത് വെളിച്ചമാണെങ്കിലും അവരുടെ നെറുകയിലുള്ളത് ഇരുട്ടാണ്. അതായത് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കണമെങ്കിൽ സ്വയം ഇരുട്ട് വിഴുങ്ങണം. അത് തന്നെയാണ് മഹാന്മാരുടെ എല്ലാവരുടെയും
ജീവിതം നമുക്ക് കാണിച്ചിട്ടുള്ളത്. അവർ ഒരുപാട് സഹിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ലോകം തുറന്നു തന്നിട്ടുള്ളത്. ഇവിടെ നെറുകയിൽ ഇരുട്ടേണ്ടിയ എങ്കിൽ മാത്രമേ തെരുവിളക്കുകൾക്ക് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി വെളിച്ചം പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനും അപ്പുറത്തേക്ക്, അതായത് പഴയ 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 കാലത്തേക്ക് അദ്ദേഹം പോവുകയാണ്. ബധിരമാ ബോധത്തിനപ്പുറം, എന്താണ് കേൾക്കാത്ത ബോധം എന്നാണ് പറയുന്നത്. ബോധം ഉണ്ട്, പക്ഷെ മനസ്സിലാകാത്ത ഒരവസ്ഥയാണ്. ഓർമ്മകൾ ഒന്നുമില്ലെന്നും, നിനക്ക് അപ്പൊ ഓർത്തെടുക്കാൻ ഒന്നുമില്ലേ, ഒന്നുമില്ലേ സന്തോഷത്തിൻ്റെതായിട്ട് ഓർത്തെടുക്കാൻ, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇതിനാണ്. ഒന്നുമില്ലെന്നോ, പല നിറം കാച്ചിയ വളകൾ അഴിഞ്ഞും, വളകൾ അണിഞ്ഞും അഴിച്ചും. ഇനി ഇദ്ദേഹം ഓർമ്മകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പല നിറത്തിലുള്ള വളകൾ നീ അണിഞ്ഞിട്ടുണ്ട്, അത് നീ അഴിച്ചു വെച്ചിട്ടുണ്ട്, വീണ്ടും നീ വളകൾ അണിഞ്ഞിട്ടുണ്ട്, അത് മാറ്റി വേറെ നീ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അർത്ഥം എന്താണ്? ഈ ഭാര്യയുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. നിറമുള്ള സ്വപ്നങ്ങളുള്ള സന്തോഷം നിറഞ്ഞ ജീവിതങ്ങളൊക്കെ നിനക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ നീ ഓർത്തെടുക്കൂ. പല മുഖം കൊണ്ട് നാം തമ്മിൽ എതിരേറ്റതും, പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സുഖവും ദുഃഖവും വഴക്കവും പിണക്കവും ഒക്കെ ഉണ്ടാകും, ഇണക്കങ്ങളും ഒക്കെ കലർന്നതാണ് ശരിക്കും ജീവിതം. അതൊക്കെ ഇദ്ദേഹം പറഞ്ഞത്. പല പല മുഖങ്ങൾ കൊണ്ട് നമ്മൾ തമ്മിൽ എതിരേറ്റിട്ടുണ്ട്, സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചിട്ടുണ്ട്, വഴക്കടിച്ചിട്ടുണ്ട്, നമ്മൾ പിണങ്ങിയിട്ടുണ്ട്. അപ്പൊ വേറെ മുഖമായിരിക്കാം. അതാണ് പലതരം മുഖം കൊണ്ട് നമ്മൾ എതിരേറ്റതും, നൊന്തും പരസ്പരം നോക്കിച്ചും, ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചിട്ടുണ്ട്. വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായി കുത്തി വേദനിപ്പിക്കുകയോ ചെറിയ രീതിയിൽ വഴക്കിടുകയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. 30 ആണ്ടുകൾ നീണ്ടൊരു അറിയാത്ത വഴികളിൽ, എന്താണ് 30 ആണ്ടുകൾ നീണ്ടൊരു അറിയാത്ത വഴികളിൽ, ഇവരുടെ ജീവിതത്തിൽ 30 വർഷം കടന്നു പോയിട്ടുണ്ട്. അതായത് ഇവർ വിവാഹിതരായിട്ട് 30 വർഷം കഴിഞ്ഞിരുന്നു. 30 ആണ്ട് 30 വർഷം. ഈ 30 വർഷത്തിനിടയിൽ സുഖവും ദുഃഖവും ഒക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സന്തോഷങ്ങൾ, ഉത്സവങ്ങൾ, സങ്കടങ്ങൾ, വഴക്കുകൾ, പിണക്കങ്ങൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നിനക്ക് ഈ ജീവിതയാത്രക്കിടയിൽ ഓർത്തുകൂടെ. എന്നിട്ടോ ഈ വഴിയിൽ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തി തന്നെ ശർക്കര നുണയുവാൻ. അല്പം ശാന്തിയുടെ അല്ലെങ്കിൽ സമാധാനത്തിന്റെ ശർക്കര നുണയണമെങ്കിൽ, മധുരം നുണയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊഴുത്ത ചവർപ്പ് കുടിച്ച് വറ്റിക്കണം. ഒരുപാട് സഹിച്ചവന് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ, നഷ്ടപ്പെട്ടവനും മാത്രമേ നേട്ടങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിലെ സുഖം അനുഭവിക്കണമെങ്കിൽ അതിനു മുമ്പായി നമ്മൾ അല്പം ദുഃഖം അനുഭവിച്ചേ മതിയാകൂ. കൊഴുത്ത ചവർപ്പ് വറ്റിച്ച് കുടിച്ചു വറ്റിച്ചവർക്ക് മാത്രമേ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, ശർക്കരയുടെ മധുരം അല്ലെങ്കിൽ ആ ശർക്കര നുണയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇത്രയും സമാധാനപൂർണമായ, സന്തോഷപൂർണമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ സഹിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്ക് ഓടി മറിഞ്ഞിരിക്കാം. ഇതൊക്കെ 30 വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിയോര കാഴ്ച പോലെ. നമ്മൾ യാത്ര പോകുമ്പോഴേക്കും നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാഴ്ചകൾ പിന്നിലേക്ക് പിന്നിലേക്കും മറയാറുണ്ട്. അതൊക്കെ മറഞ്ഞ് മറഞ്ഞ് ഏറ്റവും ഒടുവിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ഓർമ്മകളും. അതൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. അതൊക്കെ പിറകിലേക്ക് മറഞ്ഞു പോയി എന്നറിയാം, എന്നാലും നീ ഇതൊക്കെ ഓർത്തെടുക്കണം. പാതിയിലേറെ കടന്നുവല്ലോ വഴി, നമ്മുടെ ജീവിതയാത്ര പകുതിയിലധികം പിന്നിട്ടിരിക്കുന്നു. ഇനി ഇത്രയും ജീവിതം നമുക്ക് ഇല്ല, പകുതിയിലധികം ആയുസ് തീർന്നിരിക്കുകയാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുമെന്ന് എങ്ങനെ അറിയും നാം? ഓർമ്മ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിലോ ആതിര വരുമെന്ന് നമ്മൾ എങ്ങനെ അറിയും? ആതിര വന്നു എന്ന് നമ്മൾക്ക് അറിയണം, ഇന്നായിരുന്നു തിരുവാതിര എന്ന് നമ്മൾക്ക് അറിയണം. എങ്കിൽ മാത്രമേ കവി തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ തിരുവാതിര എന്ന് വിചാരിക്കുന്ന ആ തിരുവാതിരയെ എതിരേൽക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ ആഘോഷിക്കാൻ സാധിക്കൂ. പിന്നീട് അത് മറന്നുപോയാൽ പിന്നീട് ഒരു പക്ഷേ കവിയുടെ ജീവിതത്തിൽ ഒരിക്കലും തിരുവാതിര ആഘോഷിക്കാൻ പറ്റില്ല എന്നൊരു പേടിയുള്ളത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ ഓർമ്മിപ്പിക്കുന്നത്, തിരുവാതിര വരില്ലേ, വരില്ലേ, വന്നു, ഓർക്കണം, വിട്ടുപോകരുത് എന്ന് പറയുന്നത്. ഇത്തിരി കൂടെ നടന്നവ കിന്നാരം ഇത്തിരി ചോന്നവ, എനിക്ക് ഒരുപാട് ഓർമ്മകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ കൂടെ കുറച്ച് നടന്നവരുണ്ട്, കുറച്ച് നടന്ന സ്വപ്നങ്ങളുണ്ട്, കിന്നാരം ഒത്തിരി ചോന്നതുണ്ട്, ഒരുപാട് സന്തോഷം അനുഭവിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. കണ്ണീർ ഉറക്കെ ചിരിച്ചു, കവിൾ തുടിച്ചു, കണ്ണീരിൻ്റെ ഓർമ്മകളുണ്ട്. ഉറക്കെ ചിരിക്കുന്നപ്പോഴാണ് എപ്പോഴും സന്തോഷം വരുമ്പോഴാണ്, ചിരിച്ച് ചിരിച്ച് കവിളൊക്കെ തുടിക്കണമെങ്കിൽ, തുടുത്തു നിൽക്കണമെങ്കിൽ
avar air sandoși cerundăgo, air sandoși ceruvar din angal, numărul jurtel mumb, cădându boiurun, atoc cădându boiin anu, variore carțagalai, pinile cu boi, marani ricunu, pinne parai no, aire carenj canpoala canetapa, carenj canne, canne no poala ingene virtun ina uri parani boiungal, numărul jurtel undaitrun, adilondo dani ane, idehatene aşubatir vasau, ceti punându ugranava, cuti pilându maricchava, comnava. Mottai purutinu, padi vidarnu, peri varil, netta tadarnu padichava. Oru vaadu swapnangale kurichittanu, oru vaadu ormakale kurichittanu paranjathu. Kettippunarnu mugarnathu, santhoshathinte sambhavangal, allengil ormakal, kuttippilarnu marichava. Tagarnu poya oru vaadu ormakal, allengil swapnangal, konnathu. Venam ennu vechittu nammal ozhivakkiya oru vaadu ormakal undagum. Mottai purutinu, pagudi okke virinju vannu, nammal പക്ഷേ അത് വാസ്തവമാകുന്നതിന് മുൻപ് യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് നമുക്ക് പിൻവലിക്കേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് 8 വരെ ആയി പിന്നീട് അതിനെ പൂർത്തിന്നു എന്നാണ് പറയുന്നത് പാതി വിടർന്നതുണ്ട് മുഴുവൻ പൂർത്തിയാക്കാത്ത സ്വപ്നങ്ങളും ഓർമ്മകളും നമുക്കുണ്ട് പെരുവഴിയിൽ ഞെട്ടറ്റ് വീണതുണ്ട് പിന്നെയോ വഴിപോക്കരിൽ ചവിട്ടി അരച്ച ഓർമ്മകളുണ്ട് എന്ന് പറഞ്ഞാൽ വേദനയാണ് അവിടെ കാണിക്കുന്നത് വേദനയുടേതായ ഓർമ്മകളുണ്ട് ഒരാതിരക്ക് ചവിട്ടേറ്റിൽ പുളഞ്ഞു ഉൽഫണം ഉയർനാടി നിന്നവ ഒക്കെയും ഒക്കെയും ഓർമ്മകളുണ്ടായിരിക്കണം ഓയാതിരിക്ക് ചവിട്ടിന്റെ അടികളേറ്റ് പുളഞ്ഞു ഉൽഫണം ഉയർത്തി ആടിയത് ഉൽഫണം ഉയർത്തി ആടുക എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ സ്വഭാവമാണ് പറഞ്ഞിരിക്കുന്നത് പത്തി വിടർത്തി നിന്നാടുക പകരം വീട്ടിയ സംഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഒരുപാട് ഓർമ്മകൾക്കിടയിൽ തന്നെ നമ്മൾ ചവിട്ട് ഏറ്റു എന്നിട്ട് ചത്തില്ല അത് എന്ത് ചെയ്തു തിരിച്ച് പുളഞ്ഞു പത്തി വിടർത്തി ആടി നിന്ന ഒരുപാട് ഓർമ്മകളും നമുക്കിടയിലുണ്ട് ഇതൊക്കെയും നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഓർക്കുവാൻ കഴിയില്ല തൻ മുഖങ്ങൾ ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇതൊക്കെ ഓർത്താൽ മാത്രമേ കൃത്യമായി തിരുവാതിര വരുന്ന ദിവസവും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കൂ എങ്കിൽ മാത്രമേ നമുക്ക് അത് ആഘോഷിക്കുവാനും സാധിക്കൂ കവിയുടെ ജീവിതത്തിലെ നല്ലതും നല്ലതല്ലാത്തതുമായ ഓർമ്മകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു പോയത് എന്ന് വെച്ച് എല്ലാ ജീവിതവും അങ്ങനെയാണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം അതിലെ നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കാനാണ് കവി ഇവിടെ പറയുന്നത് ഏതാണ്ട് ഒരു ഓർമ്മ വരുന്നുവോ ഇത്രയും പറഞ്ഞു അദ്ദേഹം ഓർമ്മിക്കാൻ വേണ്ടി ഭാര്യയെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ എന്തെങ്കിലും നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ ഏതാണ്ട് ഒരു ഓർമ്മ വരുന്നുവോ ഓർത്താലും ഓർക്കാതിരുന്നാലും ആതിര എത്തും കടന്നു ഭൂമി വഴി എന്നെ നീ ഓർത്താലും ശരി ഓർത്തില്ലെങ്കിലും ശരി ആതിര വരും കടന്നു പോകും തിരുവാതിര ദിവസം ധനുമാസത്തിലെ തിരുവാതിര ദിവസം വരികയും അത് കടന്നു പോവുകയും ചെയ്യും നാം ഈ ജനലിലൂടെ എതിരേക്കും അപ്പോൾ ആശുപത്രിയിലാണ് ഇവർ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ പോയി ആഘോഷിക്കാൻ സാധിക്കില്ല എന്നാലും നമുക്ക് ഈ ജനൽ വഴി അതിനെ എതിരേൽക്കണം ഈ പഴയ ഓർമ്മകൾ ഒഴിഞ്ഞ താലം തളർന്നൊട്ട് വിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ വിരുന്നീര് പതിക്കാതെ മാനം ഇടറാതെ അദ്ദേഹം ഭാര്യയോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണിത് നമുക്ക് ആഘോഷിക്കണം പക്ഷേ നീ എനിക്ക് തരേണ്ട ഒരു വാക്കുണ്ട് ഒരിക്കലും നീ ഈ തിരുവാതിര ദിവസം കരയരുത് അടുത്ത തിരുവാതിര ദിവസം ഇദ്ദേഹം ഉണ്ടാകുമോ എന്നാണ് ഇദ്ദേഹത്തിന്റെ സംശയം ഉണ്ടാകില്ല എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഓർത്ത് ഇതെന്റെ ഭർത്താവിന്റെ അവസാനത്തെ തിരുവാതിര ദിനമാണല്ലോ എന്നോർത്ത് നീ ഒരിക്കലും കരയരുത് അതാണ് ഈ പഴയ ഓർമ്മകൾ ഒഴിഞ്ഞ താലം ഓർമ്മകൾ ഒഴിഞ്ഞ ഒരു താലമാണ് അല്ലെ നമ്മൾ വരവേൽക്കുകയാണ് ചെയ്യുന്നത് വരവേൽപ്പിന്റെയും അല്ലെങ്കിൽ എതിരേൽപ്പിന്റെയും ഒക്കെ അടയാളം അല്ലെങ്കിൽ പ്രതീകമായിട്ടാണ് നമ്മൾ താലത്തെ പറയുന്നത് അപ്പൊ ഈ താലത്തില് നമുക്കിവ വരവേൽക്കണം അഥവാ എതിരേൽക്കണം തളർന്നൊട്ട് വിറയാർന്ന കൈകളിലേന്തി നിന്റെ കൈകൾ തളരരുത് മറ്റൊന്ന് അതിൽ ഒരൊറ്റ മിഴുനീര് പോലും പതിക്കരുത് കണ്ണു നിറഞ്ഞ് കണ്ണുനീർ തുള്ളി ഈ താലത്തിൽ ഒരിക്കലും വീഴരുത് മനം ഇടരുത് നിന്റെ മനസ്സ് തകർന്നു പോകരുത് അതിനർത്ഥം ഏറെ സന്തോഷത്തോടുകൂടി ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ ധനുമാസത്തിലെ തിരുവാതിരയെ നമുക്ക് ആശുപത്രിയിൽ വെച്ചിട്ടാണെങ്കിലും എതിരേൽക്കണം വരവേൽക്കണം ആഘോഷിക്കണം കാലമിനിയുമിരുടും വിഷു വരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിനും പൂ വരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം വളരെ എന്താണ് പറയേണ്ടത് ഹൃദയത്തെ തൊടുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അടുത്ത കുറച്ച് വരികൾ പറഞ്ഞിരിക്കുന്നത് കാലം ഇനിയും ഇരുളും അതായത് നേരം ഇരുട്ടുകയും വെളുക്കുകയും ചെയ്യും കാലം ഇനിയും ഇരുളും വിഷു വരും വിഷു വന്നുകൊണ്ടേയിരിക്കും
വർഷം വരും, മഴ വരും, മഴക്കാലം വരും, തിരുവോണം വരും, ഇതൊക്കെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിലെ ആയുസ് തീർന്നവർ കാലയവനികക്കുള്ളിൽ മറയും എന്ന് വെച്ച് കാലം സഞ്ചരിക്കാതിരിക്കില്ല. വ്യക്തികൾ മരണപ്പെട്ടു എന്നതിൻ്റെ പേരിൽ സമയം മുന്നോട്ട് പോകാതിരിക്കില്ല. പിന്നെ ഓരോ തളിരിനും ഇലയും പൂവും ഒക്കെ വരും. പിന്നെ ഓരോ തളിരിനും പൂ വരും, ചെടികളൊക്കെ കായ്ക്കും, അതൊക്കെ അതിന് കായ് വരും, അതിൽ പൂവുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അപ്പോൾ എന്തെന്നും ആരെന്നും ആർക്കറിയാം. നമുക്കിതിനെക്കുറിച്ചൊന്ന്, ആരൊക്കെ ആ സമയത്ത് ഭൂമിയിൽ ജീവനോടെ അവശേഷിക്കുമെന്ന് നമുക്ക് പറയാൻ അറിയില്ല. നമുക്ക് ഇപ്പോഴീ ആർദ്രതയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. അടുത്ത വർഷം ഞാനുണ്ടാകുമോ എന്നറിയാത്തത് കൊണ്ട് വളരെ ശാന്തമായി, വളരെ സൗമ്യമായി, ആർദ്രതയോടെ നമുക്ക് നമ്മുടെ ഈ തിരുവാതിരയെ എതിരേൽക്കാം. വരിക സഖി, അരികത്ത് ചേർന്ന് നിൽക്കൂ. അല്ലയോ പ്രിയപ്പെട്ട ഭാര്യ, നീ വരൂ, നീ എൻ്റെ അടുത്ത് തന്നെ ചേർന്ന് നിൽക്കുക. പഴയൊരു മന്ത്രം സ്മരിക്ക, നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. ഹാ സഫലമീയാത്ത. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പഴയൊരു മന്ത്രത്തെ നമുക്ക് ഓർമ്മിക്കാം. നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. തിരുവാതിരയെ വരവേൽക്കുന്ന സമയത്ത് ഏറെ സന്തോഷത്തോടെ, കണ്ണു നിറയാതെ, ഏറ്റവും സന്തോഷത്തോടുകൂടി നമുക്ക് എതിരേൽക്കണം. ആ സമയത്ത് നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാനൊരു പഴയ മന്ത്രത്തെ ഓർത്തെടുക്കുകയാണ്, സ്മരിക്കുകയാണ്. നമുക്ക് അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. അതായത് പരസ്പര പിന്തുണയോടെ നമുക്ക് നിൽക്കാം. ഞാൻ വീണാൽ എനിക്ക് താങ്ങായി നീയും, നീ വീഴുകയാണെങ്കിൽ നിനക്ക് താങ്ങായി ഞാനും. അതാണ് ഊന്നുവടികൾ എന്ന് പറഞ്ഞത്. നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമുക്ക് ഊന്നുവടി എടുക്കേണ്ടി വരുന്നത്. ഭാര്യയാകുന്ന ആൾക്ക് ഊന്നുവടിയായി കവിയും, കവിക്ക് ഊന്നുവടിയായി ഭാര്യയും കൂടെയുണ്ട്. പരസ്പര പിന്തുണയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതം, എൻ്റെ ഈ ജീവിതയാത്ര സഫലമാണ്. ഹാ സഫലം ഈ യാത്ര. ഇത്രയൊക്കെയാണെങ്കിലും എൻ്റെ ജീവിതം ധന്യമായിരുന്നു, സഫലമായിരുന്നു എന്നാണ് കവി പറയുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ഇദ്ദേഹം അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്നത്. അങ്ങനെ അദ്ദേഹം കിടന്നത് കൊണ്ട് തന്നെ ആ കിടക്കയിൽ വെച്ചും അദ്ദേഹം വളരെ ഹൃദയസ്പർശിയായ ഒരു കവിത വരും തലമുറയ്ക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം സഫലമായിരുന്നു, ജീവിതയാത്ര സഫലമായിരുന്നു. നമ്മുടെ കവിതയുടെ അവസാനിക്കുന്നു. നമസ്കാരം.